ഈശാവാസ്യ ഉപനിഷത്താണ് നാം പഠിച്ചു വരുന്നത് ഈശാവാസ്യത്തിൻ്റെ ശാന്തി ആദ്യം നാം ശാന്തി പ്രസക്തിയെ നിരൂപണം ചെയ്യുകയുണ്ട് വീണ്ടും ഈശാവാസ്യത്തിൻ്റെ ശാന്തിമന്ത്രം നാം തുടങ്ങി എങ്ങനെ പൂർണ്ണതയെ കാണും ആദ്യം പൂർണ്ണമായ ഒന്നിൽ നിന്നാണ് പൂർണമായ ഈ ജഗത്തുണ്ടായിരിക്കും ഈ ജഗത്ത് പൂർണ്ണമാണെന്ന് ചിന്തിക്കുന്നത് തന്നെ പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ് അത് ഉണ്ടാകണമെങ്കിൽ പൂർണ്ണമായ ഒന്നിൻ്റെ ഭാവന അനിവാര്യമാണ് മറിച്ച് പൂർണ്ണതയിൽ നിന്നല്ല ഈ ജഗത്ത് ഉണ്ടായത് എന്നുള്ളതാണ് പഠനമെങ്കിൽ അപൂർണതയെ എങ്ങനെയാണ് പൂർണ്ണമാക്കാൻ പറ്റുക അപൂർണമായിരിക്കുന്ന ജഗത്ത് ആധാരമായും അതിനു വന്ന പരിണാമവിശേഷങ്ങൾ തന്നെ നിലകൊള്ളുകയും അതിൽ നിന്ന് ഉൽപ്പന്നമായ ജഗത്ത് ജഗത്തിൽ നിന്ന് ഉൽപ്പന്നമായിരിക്കുന്ന ജീവചേതനകൾ ആ ജൈവചേതനകൾ അതിൽ ഇന്ദ്രിയപരങ്ങളായ അറിവുകൾ പൂർണ്ണമാണെന്ന വിശ്വാസം ആ മാറുന്ന അറിവുകളിൽ ഇരുന്നു അറിവുകളിലിരുന്നുകൊണ്ട് പൂർണ്ണമായൊരു ജഗത്തിനെ സൃഷ്ടിക്കുവാനുള്ള മനുഷ്യൻ്റെ പ്രയത്നം ശാസ്ത്രം ഭൗതിക ഭൗതികരീതിയ അനേക സഹസ്രാബ്ദങ്ങളായി ശ്രമിക്കുന്നത് ഈ രീതിയിലാണ് ചിലപ്പോഴെങ്കിലും ആ ചിന്തകൾക്കും പഠനങ്ങൾക്കും പ്രാധാന്യമുണ്ടാവാറുണ്ട് ലോകത്ത് ലോകായതന്മാരുടെ എണ്ണം കൂടുമ്പോൾ അമ്മാതിരി ചിന്തകൾക്ക് അനുഷ്ഠേയങ്ങളായ ലോകങ്ങളിൽ പോലും പ്രവേശനം ലഭിക്കുകയും അവ സത്യമാണെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ ഏതാണ്ട് ലോകം ആ വഴിയിലൂടെ നീങ്ങുക തന്നെ കാലഘട്ടം അതാണെന്ന് തോന്നുന്നു വിപരീതമായൊരു ചിന്തയുടെ ലോകമുണ്ട് അതത്ര സാധാരണതയ ഇന്ന് കാണപ്പെടുന്നില്ല എന്നാൽ പൗരാണികരിൽ അത് സാധാരണതയാ കാണപ്പെട്ടിരുന്നു മനുഷ്യൻ്റെ ഇന്ദ്രിയപരങ്ങളായ അറിവുകൾ പൂർണ്ണമാകുന്നത് പൂർണ്ണതയുള്ള ഒരറിവിൻ്റെ സാന്നിധ്യത്തിലും അംഗീകാരത്തിലുമാണെന്ന് വിശ്വസിച്ചിരുന്നതെന്നോ കണ്ടെത്തിയതെന്നോ ഇഷ്ടം പോലെ പറയാം ആ നിലയിൽ പൂർണ്ണമായ ഒന്ന് സദാ സർവതാ പൂർണ്ണമായിരിക്കുമെന്നും അതിൻ്റെ സാന്നിധ്യത്തിലുണ്ടാകുന്ന ഇതരങ്ങളായതെല്ലാം പൂർണ്ണം തന്നെയായിരിക്കുമെന്നുമുള്ള ഒരു പഠനം പൂർണതയെ അടിസ്ഥാനമാക്കി വെച്ചുകൊണ്ടുള്ള ഒരു പഠനം അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്കുള്ള യാത്രയല്ല പൂർണ്ണതയായിരുന്നു ഉണ്ടായിരുന്നത് പൂർണ്ണതയാണ് ഉള്ളത് പൂർണ്ണമായിരിക്കുകയും ചെയ്യും അപൂർണത സങ്കല്പം മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പഠനം അപ്പോൾ എങ്ങനെയാണ് പൂർണ്ണത വരിക യോ മാം പശ്യതി സർവത്ര സർവഭൂതേഷു ജാത്മാനം ജാത്മനി എല്ലാത്തിലും ആത്മാവ് ആത്മാവിൽ എല്ലാം എല്ലാത്തിലും ആത്മാവ് സർവ യോ മാം പശ്യതി സർവത്ര എല്ലാത്തിലും തന്നെ കാണുക സർവഭൂതേഷു ആത്മാനം സർവഭൂതങ്ങളിലും ആത്മാവ് ആത്മാവിൽ സർവഭൂതങ്ങളും അങ്ങനെയുള്ള ഒരു ചിന്ത അതാണ് ഈ ഉപനിഷത്ത് നമുക്ക് തരാൻ പോകുന്നത് ഈശ്വവാസ്യത്തിലെ തന്നെ മന്ത്രഭാഗമാണ് നാം കണ്ടത് അപ്പോൾ ഘടത്തിൽ ഒരു ഘടമെടുത്താൽ ഉദാഹരണം കൊണ്ട് പറഞ്ഞാൽ വെള്ളമുണ്ട് വെള്ളത്തിൽ ഘടമില്ല അപ്പോൾ അങ്ങനെയായാൽ അത് പോരാ എന്നറിഞ്ഞിട്ട് വെള്ളത്തിൽ ഘടം മുക്കിയിടുക ഘടമെടുത്ത് വെള്ളത്തിൽ മുക്കിയിടുക ഇപ്പോൾ കടത്തിൽ വെള്ളമുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൽ ഘടവുമുണ്ട് എന്നാൽ ഇതുകൊണ്ട് വെള്ളത്താൽ ഘടം പൂർണ്ണമാണെന്ന് പറയാനാവില്ല ഘടം പച്ച കൂടിയായാൽ പച്ച മണ്ണുകൊണ്ടുള്ളതായാൽ അങ്ങനെ വന്നാൽ വെള്ളത്തിൽ ഘടം തന്നെ ഇല്ലാതാകും അതുകൊണ്ട് ഇപ്രകാരം പറയാം മൃണ്മയാംശത്തിൽ എന്ത്റഞ്ഞിരിക്കുന്നുവോ അത് പൂർണ്ണമാണ് അതായത് ഘടം ആകാശത്താൽ പൂർണ്ണമാണ് ആകാശം അവകാശപ്രദമാണ് ഘടത്തിൽ എന്ത് മൃദ്ഭാഗമുണ്ടോ അതും ചെറിയ ചെറിയ അവകാശമാണ് ഘടത്തിൻ്റെ അകത്ത് തീയിട്ടാൽ ചൂട് പുറത്തുണ്ടാവും കാരണം ഘടം ഛിദ്രമാണ് സഛിദ്രമാണ് സഛിദ്രമായതിനാലാണ് ചൂട് പുറത്തേക്ക് എത്തുന്നത് ഒരു പൂഞ്ചികയും മറ്റൊരു പൂഞ്ചികയും തമ്മിൽ ഛിദ്രമുള്ളതിനെയാണ് സഛിദ്ര വസ്തുക്കൾ എന്ന് പറയുന്നത് ഇടയിൽ അവകാശമുണ്ട് എന്നാൽ പൂഞ്ചികയിൽ ഛിദ്രമില്ല പൂഞ്ചിക മാത്രമായി എടുത്താൽ ഒരു പൂഞ്ചികയ്ക്ക് ഛിദ്രമുള്ളതല്ല അത് നിരവയവമാണ് അപ്പോൾ ഇത്രയും പറയാം ഘടം വലിയ ഒരളവിൽ ആകാശത്താൽ ഭരിതമാണ് കടത്തിൻ്റെ സ്വരൂപമെടുത്താൽ മണ്ണിൻ്റെ പൂഞ്ചികകൾ യോജിച്ച് ചുട്ടെടുത്തതാണ് പൂഞ്ചിക മോളിക്യൂൾ എന്നൊക്കെ പറയാം അവ തമ്മിൽ ചുട്ടു ചുട്ടുകഴിയുമ്പോൾ ഛിദ്രങ്ങൾ ഉണ്ടാവും വെള്ളമങ്ങനെ ഒഴുകിപ്പോകില്ല വെള്ളം പൊടിഞ്ഞു നിൽക്കും അത്രേ ഉണ്ടാവുള്ളൂ ആ വെള്ളം പൊടിഞ്ഞു നിൽക്കുകയല്ലാതെ താഴേക്കങ്ങനെ ഒഴുകാൻ മാത്രം ഛിദ്രം ഉണ്ടാവില്ല ചിലപ്പോൾ ഉണ്ടായാൽ ഒഴുകുകയും ചെയ്യും അതുകൊണ്ട് അപ്പോൾ പൂർണ്ണഘടം മൃത്തിക കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മൃത്തിക കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാം ഘടത്തിൻ്റെ ഓരോ അംശത്തിലും മൃത്തിക മണ്ണ് നിറഞ്ഞിരിക്കുന്നു ഘട പരമാണുവിൽ മണ്ണ് താതാത്മ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അപ്പോൾ ജഗത്ത് എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു ജഗത്താസകലം പരമാണുക്കളാൽ രിതമാണ് ഇതാണ് വൈശേഷികൻ്റെയും അതുപോലെ തന്നെ പ്രാചീനരായ ഒട്ടനേകം ദാർശനികരുടെയും പഠനത്തിൻ്റെ രീതി ഇത് ഇന്ന് നമ്മൾ പഠിക്കുന്ന ആറ്റങ്ങൾ അണുക്കൾ അതുപോലെ തന്നെ പരമാണുക്കൾ ത്രസരേണുക്കൾ തുടങ്ങിയവയെ പറ്റിയുള്ള പഠനങ്ങൾക്കൊക്കെ വളരെ വളരെ മുമ്പുള്ള ഒരു പഠനം തന്നെയാണ് ഇതൊക്കെ ഇന്ന് ഒരാളിരുന്ന് സംസ്കൃത ഭാഷയിലേക്ക് കൃത്യമായി തർജ്ജമ ചെയ്ത് പ്രാചീന പുസ്തകങ്ങളാണെന്ന് പറഞ്ഞ് താളിയോലകളിൽ കുത്തിയിരുന്ന് എഴുതി അവ എവിടെയെങ്കിലും കുഴിച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണെന്നു വരെ ആധുനികർക്ക് പറയാൻ പറ്റുന്നതാണ് അങ്ങനെ പറയുന്നുമുണ്ട് പക്ഷേ ഇന്ന് താളിയോലയിൽ ഇതുപോലെ എഴുതാനറിയാവുന്നവർ എത്രയുണ്ട് എന്ന് പോലും ആലോചിച്ചല്ല ഈ പറയുന്നത് ാരായമെടുത്ത് ഒരു താളിയോലയിൽ കുത്തിയിരുന്ന് ഈ കാര്യങ്ങൾ മുഴുവൻ എഴുതി പിടിപ്പിച്ച് കുഴിച്ചിടാൻ മാത്രം ക്ഷമയുള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ എത്രയുണ്ടെന്ന് പോലും അറിയാതെ ദേശസ്നേഹത്താൽ മതസ്നേഹം കൊണ്ട് പഴമ ഉത്തമമാണെന്ന് നാട്ടുകാരെ ഭ്രമിപ്പിച്ച് കാശടിക്കാൻ കള്ളന്മാരായ സ്വാമിമാരും മറ്റും കുത്തിയിരുന്ന് ഇങ്ങനെ കള്ളത്തരത്തിൽ എഴുതിപ്പിടിപ്പിച്ചതാണ് ഈ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ആധുനികങ്ങളായ സംജ്ഞകളെന്ന് റിവേഴ്സ് എൻജിനീയറിങ് എന്നൊരു സങ്കേതമുണ്ട് എന്ന പേരിൽ ആധുനിക ചരിത്രകാരന്മാരിൽ പലരും എഴുതിപ്പിടിപ്പിച്ചിട്ടുണ്ട് സ്വന്തം ബുദ്ധിയെയും സ്വന്തം വൈഭവത്തെയും വരെ വൈകല്യത്തിലേക്ക് എത്തിക്കുക മാത്രമല്ല ലോകത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കണമെന്നുള്ള നിർദ്ദേ നിർബന്ധത്തോടുകൂടി പണാദായത്തെ പോയ ഇത്തരക്കാർ ഇതിനെല്ലാമുള്ള സങ്കേതസൂചികളും ഇതിനെല്ലാമുള്ള ശബ്ദങ്ങളും ഭിന്ന ഭിന്നങ്ങളായ ഭാഷകളിൽ ഭാരതീയ ഭാഷകളിൽ മാത്രമല്ല വളരെ പ്രാചീന കാലത്ത് തന്നെ മറ്റു പല ഭാഷകളിലും പത്രങ്ങളും മാധ്യമങ്ങളും ഉണ്ടാകുന്നതിനു മുമ്പ് പുരോഗതി പ്രാപിക്കുന്നതിനു മുമ്പ് ഒക്കെ ഈ ദാർശനിക സത്യങ്ങൾ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നുകൂടി മറന്നുപോകുന്നു ശങ്കരദർശനത്തെ പത്രമാസികകൾ വളരുന്നതിന് മുമ്പ് ഷൈത്സറും മറ്റും ചോദ്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ധർമ്മനീതികളെക്കുറിച്ച് ശങ്കരദർശനത്തെക്കുറിച്ച് പാശ്ചാത്യങ്ങളായ ഒട്ടേറെ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാധ്യമ സംസ്കാരങ്ങൾ ഉടലെടുക്കുന്നതിന് മുമ്പ് ഇപ്പം ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് നാം നോക്കുന്നതായാലും പ്രാചീനർ ഇത് പഠിക്കാൻ പോയ രീതി ഏതാണ് എങ്ങനെയാണ് അവർ പഠിച്ചത് ഘടത്തിൻ്റെ ഓരോ അംശത്തിലും മണ്ണ് നിറഞ്ഞിരിക്കുന്നു ഘടപരമാണുവിൽ മണ്ണ് താതാത്മ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അപ്പോൾ ജഗത്ത് എന്തുകൊണ്ട് ഭരിതമാണ് ജഗത്താസകലം പരമാണുക്കളാൽ ഭരിതമാണ് ഏന പരമാണു പൂർണേനേതം പൂർണം ഏന പുഞ്ചേനേതം പൂർണം പുഞ്ചം പുഞ്ചിക ഇതം ജഗത് പരമാണുപുഞ്ചേന പൂർണം ഈ ജഗത്ത് പരമാണു പുഞ്ചങ്ങൾ കൊണ്ട് ഭരിതമാണ് അതുകൊണ്ട് ശ്രുതിയിൽ പറയുന്നു ഏകഹ ദിവിഷ്ഠത്യേക പരമാണു എന്നല്ല പരമാണു അനന്തമാണ് പരമാണു ഒരെണ്ണമല്ല ഏകമാണ് പലതായി തീർന്നിരിക്കുന്നതെങ്കിൽ പരമാണു ഏകമല്ല പരമാണുക്കൾക്കും അപ്പുറമാണ് സത്യം പരമാണു ഒരെണ്ണം വസ്തുവിൻ്റെ ഒരു പൂഞ്ചിക വസ്തുവിൻ്റെ പൂർണ്ണരൂപമാണ് എത്ര സൂക്ഷ്മമാകുന്നുവോ അത്രയും കൂടുതൽ അതിൻ്റെ പൂർണ്ണതയും വരും എന്നാൽ ശാസ്ത്രങ്ങളിൽ പറയുന്നത് ഏകഹ ദ്വി തിഷ്ഠത്യേക പരമാണു ഒന്നല്ല അനേകമാണ് ഏകമായ ഒന്നിനാലാണ് വ്യക്തമായിരിക്കുന്നത് എങ്കിൽ ആ ഒന്ന് ഏതാണ് അതിനെ അന്വേഷിക്കണം ഉപനിഷത്തിൻ്റെ അന്വേഷണം ആ ഒന്നിനെ കുറിച്ചാണ് അത് പൂർണ്ണമാണ് ആ പൂർണത്തിൽ നിന്നാണ് പൂർണമായ ഈ ജഗത്ത് ആ ഒന്നിനെ അന്വേഷിക്കണം ഈ അന്വേഷണം മാത്രമാണ് അറിവ് ഈ അറിവിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ് ബ്രഹ്മചര്യത്തിൻ്റെയും ഗാർഹസ്ഥ്യത്തിൻ്റെയും വാനപ്രസ്ഥത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഒക്കെ ലക്ഷ്യം ഓരോ കാലങ്ങളിൽ അതാതു വാസനകളെ നിർമ്മാർജ്ജനം ചെയ്തും ഏകമായ ഈ സത്യത്തെ അന്വേഷിച്ച് സഞ്ചരിക്കുന്നത് ആശ്രമവിധി പ്രകാരമുള്ള ജീവിതമാണ് ആശ്രമം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം ഒരു ഒരാശ്രമമാണ് ഗാർഹസ്ഥ്യം ഒരാശ്രമമാണ് വാനപ്രസ്ഥവും ഒരാശ്രമമാണ് സന്യാസവും ഒരാശ്രമമാണ് ഈ ആശ്രമങ്ങളിലൂടെയെല്ലാം പൂർണ്ണമായ ജഗത്തിനെയും പൂർണ്ണമായ ബ്രഹ്മത്തെയുമാണ് അന്വേഷിക്കുന്നത് അന്വേഷിക്കുന്നതിനുള്ള രീതിയും ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ അന്വേഷണങ്ങളൊക്കെ വിട്ട് ഇന്ദ്രിയപരങ്ങളായ വ്യാപാരങ്ങളിലൂടെ സഞ്ചരിച്ച് ആർത്തനായി ജീവിക്കുന്നതാണ് ജീവിതമെന്നും അതിലേക്ക് നിങ്ങളെല്ലാം വരണമെന്ന് ആളുകളെ ക്ഷണിക്കലുമായി നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പഠനം എത്രത്തോളം നമുക്ക് ഗ്രാഹ്യമാകും എന്നതും ചിന്തനീയമാണ് അതുകൊണ്ട് തന്നെ ആചാര്യന്മാർ സ്പഷ്ടമായി അന്വേഷണത്തിനുള്ള രീതിയും ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട് കാര്യത്തിൽ കാരണമിരിക്കുന്നു എന്നത് ആരും തർക്കിക്കില്ലാത്ത കാര്യമാണ് കാര്യത്തിൽ കാരണം ഇരിക്കുന്നു അത് നിശ്ചിതമാണ് ഘടം കാര്യമാണ് മണ്ണ് കാരണമാണ് മണ്ണിൽ ഘടം ഉണ്ടാകണമെന്നില്ല കാരണത്തിൽ കാര്യം പ്രകടമല്ല എന്നാൽ കാര്യത്തിൽ കാരണമില്ലാതെ പറ്റില്ല ഘടാവസ്ഥയിലും മണ്ണ് ആയ കാരണം നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കാരണ പരമ്പരയെ തന്നെ അന്വേഷിക്കുക എന്നാണ് പ്രാചീനർ സ്വീകരിച്ച നടപടി ഏതൊന്നിൻ്റെയും കാരണമതിലുണ്ടെങ്കിൽ ആ കാരണത്തെ സൂക്ഷ്മമായി സൂക്ഷ്മമായി അന്വേഷിക്കുക അന്വേഷണത്തിന് താൽപ്പര്യം കുറഞ്ഞവർ അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ അന്വേഷണത്തെ തടയുന്നതിന് പദ്ധതികൾ ഉണ്ടാക്കും അപ്പോൾ അവർക്ക് സ്വകപോലകൽപ്പിതങ്ങളായ കാരണങ്ങൾ പെട്ടെന്ന് പദങ്ങൾ കൊണ്ട് പറയുകയും അതിനപ്പുറം ആരെങ്കിലും ഒരുങ്ങിയാൽ നിരുത്സാഹപ്പെടുത്തുകയും അതിനെക്കുറിച്ച് തങ്ങളുമായി ചർച്ച ചെയ്യാനൊരുങ്ങിയാൽ ദേഷ്യം വരികയും അതിന് അത്ഭുതങ്ങളുടേതായ സന്ദേശങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് മതങ്ങളുടേതായ ലോകം ആദ്യം എല്ലാത്തിനും കാരണമായി ഒരു ഈശ്വരനെ സൃഷ്ടിച്ചെടുക്കുക ആ ഈശ്വരനുമായി എനിക്ക് മാത്രമാണ് നേരിട്ട് ബന്ധമുള്ളത് എന്ന് സ്ഥാപിക്കുക നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കില്ല കാരണം എനിക്കതിനുള്ള അനുജ്ഞ ലഭിച്ചിട്ടുണ്ട് ഞാനും ആ ദൈവവും തമ്മിൽ സംഭാഷണത്തിലേർപ്പെടാറുണ്ട് ഞാനും ആ ദൈവവും തമ്മിൽ പരിചയമാണ് ആ ദൈവം എനിക്കും എൻ്റെ മതത്തിൽപ്പെട്ടവർക്കും എന്നിൽ കൂടിയവർക്കും മാത്രമേ ലഭിക്കൂ ഇങ്ങനെയെല്ലാം പറഞ്ഞ് ലോകത്തെ കളിപ്പിക്കുക മറ്റൊരാൾക്ക് കാണാൻ പറ്റാത്തതായ ഒന്നാണ് ഇതിൻ്റെ കാരണം ഇതിൽ കൂടുതൽ അന്വേഷിക്കരുത് അന്വേഷിച്ചാൽ അത് ദൈവത്തിന് തന്നെ ഇഷ്ടപ്പെടില്ല ദൈവം കോപിക്കുന്നവനുമാണ് ഉപദ്രവിക്കുന്നവനുമാണ് ആ ദൈവം നിങ്ങളെ വെറുതെ വിടില്ല ഇങ്ങനെയുള്ളതായ ഭയപ്പെടുത്തലുകൊണ്ടും മെറിട്ട് വിദ്യ കൊണ്ടും ഒതുങ്ങിക്കൂടി ലോകത്തെ സദാസർവത കളിപ്പിക്കുന്നത് മതങ്ങളുടെ ഒരു ലോകമാണ് ലോകത്തിൻ്റെ കാരണമൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു അത് ഭൗതികത്തിനപ്പുറമല്ല അപ്പുറത്തുള്ള യാതൊരു അനുഷ്ഠാനവും ചെയ്തു പോകാം പോരാ ചെയ്തു പോയി പോയിക്കൂടാം ഞങ്ങൾ പറയുന്നതിനപ്പുറം ലോകമില്ല ഞങ്ങൾ ചില ഉപകരണങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു അതിലൂടെ നോക്കിയാൽ വസ്തുക്കളുടെ സ്വഭാവമെല്ലാം വ്യക്തമാകുന്നതാണ് കാണാവുന്നതും കേൾക്കാവുന്നതുമായ ഈ ലോകത്തിനപ്പുറം ഒന്നുമില്ല ഇതിൻ്റെ കാരണമായി ഞങ്ങൾ പറയുന്നത് വിശ്വസിച്ചാൽ മതി ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് ഒരു പിടി ദുസ്സഹങ്ങളായ ഉപകരണങ്ങളുണ്ട് നിങ്ങൾ അതിൽ കൂടുതൽ കണ്ടെത്താൻ പോയാൽ നിങ്ങളെ വധിക്കുവാൻ പാകത്തിനുള്ള യുദ്ധങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങും ഈ തരത്തിൽ ഭൗതിക സഞ്ചയവും നീങ്ങുന്നു ശാസ്ത്രവും മതവും ഈ രണ്ട് തലങ്ങളിൽ നിലകൊള്ളുന്നിടത്താണ് നാം ഇന്ന് നിൽക്കുന്നത് അന്വേഷണം ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും മുന്നോട്ട് പോകുവാൻ പാകത്തിന് നമ്മെ ഉപദേശിക്കുന്ന ഉപനിഷത് പ്രോക്തങ്ങളായ ചിന്തകളിലൂടെ കടന്നു പോകാനിടയാക്കുന്ന ശാന്തിമന്ത്ര നിരൂപണത്തിൻ്റെ ഈ സമയത്ത് ഏതത് അഭിപ്രായങ്ങൾ നമുക്കായി നിർദ്ദേശിച്ച ആചാര്യ വര്യന്മാരുടെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം